ഹായ് ഓൾ, വെൽക്കം ടു ഐഷ്യസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫും അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചിക്കൻ കടായിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ പത്തിരി പുട്ട് ഇതിൽക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കടായി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഈ ചിക്കൻ കടായി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ചിക്കൻ തന്നെയാണ്. അപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് കട്ടിംഗ് ആണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും പിന്നെ പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂണ് മുളക് പൊടി, അല്ലെങ്കിൽ 2 എരിവിനനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ, 2 or 2.5 ആക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, പിന്നെ 1 ടീസ്പൂണ് സുർക്ക. സുർക്കയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ എടുത്ത് റെഡിയാക്കിയ ടൈമിലേ ഒരാളും കൂടി നമ്മളെ കൂട്ടിനുണ്ട് കേട്ടോ, നമ്മളെ ഐഷുട്ടിയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കണ്ടാൽ പിന്നെ ആൾ പിന്നെ എടുത്തത് പോവില്ല, അത് റെഡിയാക്കി കൊടുത്തിട്ട് തന്നെ പോവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അത് മിക്സ് ചെയ്ത് റെഡിയാക്കുമ്പോൾ അവളും കൂടി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചിക്കനൊക്കെ എല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുകയാണ് എല്ലാതും കൂടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിനി നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നന്നായിട്ട് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മളെ ചിക്കൻ കടായിക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ ഏകദേശം ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ വറുത്ത് റെഡിയായി വെച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തതും കൂടി ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കൊടുക്കുകയാണ്, ബാക്കിയുള്ള ചിക്കനും കൂടിയും. അപ്പോൾ ഇതും കൂടി നന്നായി വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ടുള്ളത് സവോള വഴറ്റിയെടുക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ നമ്മൾ വറുത്ത ആ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു വീഡിയോ എൻ്റെ സ്കിപ്പായി പോയിട്ടുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ സവോള ഇട്ട് കൊടുത്ത് അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഉപ്പിട്ട് കൊടുക്കുന്നത് നമ്മളെ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അതിൽക്ക് ആവശ്യമായിട്ടുള്ളത് 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം വഴന്ന് റെഡിയായി വന്നപ്പോൾ ഞാനൊരു 3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ആ തക്കാളിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1-2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അല്ലെങ്കിൽ നമുക്ക് പെരിഞ്ജീരകം പൊടിച്ചിട്ടുള്ളതാണെങ്കിൽ അതും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാതും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ നമ്മളെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം മസാല ഒക്കെ ചിക്കനിൽ നന്നായി പിടിക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രം വെച്ചിട്ട് ഞാൻ മൂടി കൊടുക്കണം. അതിന് മുന്നേ കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടാ, ഇനി ഒരു പാത്രം വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കണം.
അത് ഞാൻ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അടിയിൽ പിടിക്കും ചിക്കനൊക്കെ. അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഞാൻ വീണ്ടും അത് തന്നെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കട്ടൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്, ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടാ നന്നായി കുക്കായിട്ടുണ്ട് നമ്മളെ ചിക്കൻ. ഇനി നമുക്ക് ആ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാതും കൂടിയിട്ട് ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളെ ചിക്കൻ നന്നായിട്ട് ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. നന്നായിട്ട് ഇളക്കി കൊടുത്ത് റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മളെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, നല്ല കിഡു ടേസ്റ്റാണ് നമ്മളെ ചിക്കൻ കടായിക്ക്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.